റേഡിയോ സുനോ 91.7 എഫ്എമ്മിന്റെ ലുലു സ്മാർട്ട് ഹോക്കിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. ഒരു മൂടിക്കെട്ടിയ മനസ്സും അല്ലെങ്കിൽ അത്ര സന്തോഷകരമല്ലാത്ത മുഖവുമായി ജീവിക്കാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും സന്തോഷത്തോടുകൂടി തുറന്ന മനസ്സോടുകൂടി ജീവിക്കാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാളിച്ചകളാണ് നമ്മളുടെ മനസ്സിനെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്, പക്ഷെ ഈ വ്യത്യാസങ്ങളെ നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും? ലുലു സ്മാർട്ട് ടോക്കിലെ ഇന്നത്തെ അതിഥിയെ നമുക്ക് സ്വാഗതം ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഡോക്ടർ നിഷ റാഫേൽ ആണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്മാർട്ട് ടോക്കിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് വീഡിയോകളിലൂടെ പരിചിതമാണ്, ഇതിനു മുമ്പും റേഡിയോ സുനോയിൽ ചില അഭിമുഖങ്ങളിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ വിഷയം വളരെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു വിഷയമാണ്, ബന്ധങ്ങൾ ബന്ധനങ്ങളാകാതിരിക്കാൻ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. പ്രത്യേകിച്ച് നിഷാജി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയവും ഇതൊക്കെ തന്നെയാണ്, ബന്ധങ്ങൾ എങ്ങനെ കാത്തു സൂക്ഷിക്കാം. അപ്പോ എന്താണ് ഒരു ആമുഖം എന്ന നിലയിൽ പറയാനുള്ളത്? ഏതു തരം ബന്ധം ആയാലും അതൊരു ബന്ധനമാകാതിരിക്കണമെങ്കിൽ വളരെ ഈസിയാണ്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ കരുതിക്കൂട്ടി ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്താണ് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്ന് നമ്മൾക്ക് അറിയാം, ഒരു വ്യക്തിക്ക് അറിയാം. എനിക്ക് എന്തൊക്കെ വേറൊരാൾ നമ്മളോട് ചെയ്താൽ, എന്തൊക്കെ ചെയ്താൽ നമ്മൾ ഹാപ്പി ആവും, എന്തൊക്കെ ചെയ്താൽ നമ്മൾ അത് ഹേർട്ട് ആവും എന്നുള്ളത് നമുക്കറിയാം. ആ സെയിം ഇക്വേഷൻ തന്നെ തിരിച്ചും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആണ്. പ്രത്യേകിച്ച് നമ്മൾ പുതിയതായിട്ട് ഒന്നും എഴുതി ഉണ്ടാക്കേണ്ട ലിഖിതമായ നിയമങ്ങളൊന്നുമില്ല. നമുക്ക് എന്താണോ ഹാപ്പിനെസ് തരുന്നത് അത് തന്നെയായിരിക്കും മറുഭാഗത്തുള്ള വ്യക്തി. എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണല്ലോ. അപ്പൊ നമുക്ക് സങ്കടം വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മറുഭാഗത്തുള്ള ആൾക്കും സങ്കടം വരിക. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ആ വേണ്ടാത്ത കാര്യങ്ങൾ മറ്റൊരാളോട് ചെയ്യാതിരുന്നാൽ എല്ലാ ബന്ധവും സ്മൂത്താണ്, അത് ഏത് ടൈപ്പ് ബന്ധമാണെങ്കിലും. ശരിക്കും ഈ തുറന്ന് സംസാരിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ് നമ്മുടെ ബന്ധങ്ങളിൽ? തീർച്ചയായും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന് ഭയങ്കരമായിട്ടൊരു പ്രാധാന്യം ഉണ്ടല്ലോ. ചില ആളുകൾ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ മറുഭാഗത്തുള്ള വ്യക്തി ആലോചിക്കും, ഇപ്പൊ എന്റെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോ മൂന്നാമത്തെ വർഷമാണ്, ആ ആനിവേഴ്സറി അപ്പുറത്തുള്ള നന്നായി ആഘോഷിക്കുന്ന ഞാൻ അങ്ങ് പ്രതീക്ഷിക്കാം. മറുഭാഗത്തുള്ള ആൾ ഒരുപക്ഷെ തിരക്കിൽ പെട്ട് അത് മറന്നുപോയേക്കാം. അതല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഒരു ബർത്ത്ഡേ ഇന്ന മാതിരി സെലിബ്രേറ്റ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യം മറുഭാഗത്തുള്ള വ്യക്തിക്ക് അറിയണം എന്ന് നിർബന്ധമില്ല. ചില ആളുകൾ സസ്പെൻസ് ആയിട്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ സർപ്രൈസ് ആയിട്ടൊക്കെ കൊണ്ടുവരുന്നത് നമുക്ക് ഒരുപാട് സന്തോഷം തരും. അതേസമയം നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ നമുക്ക് അത് ഒരുപാട് സങ്കടവും തരും. അപ്പൊ ഈ എക്സ്പെക്ടേഷൻ ആണ് എല്ലാത്തിന്റെയും കാരണം. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പിന്റെ ആദ്യത്തെ ഒരു വർഷം ഒക്കെ നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ നമ്മൾ തുറന്നു പറയണം. ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ അവർക്ക് അറിയും, മറുഭാഗത്തുള്ള വ്യക്തി അത് യൂസ് ടു ആവും, അത് ഇന്നെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ആൾക്ക് സന്തോഷം കിട്ടും എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള കാര്യം മുഴുവൻ ചുരന്ന് നോക്കി അല്ലെങ്കിൽ അറിയാനായിട്ട് എല്ലാവർക്കും ചൂഴ്ന്ന് നോക്കി കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എവിടെ കമ്മ്യൂണിക്കേഷൻ കട്ടാവുന്നു അവിടെ എല്ലാ ബന്ധങ്ങളും അവസാനിക്കും. ഏറ്റവും സ്മൂത്തായിട്ട് ഒരു ബന്ധം കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അധികം ഡിറ്റാച്ച്ഡ് ആയി നിൽക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇപ്പൊ ഒരു പക്ഷേ നമുക്ക് റിലേഷൻഷിപ്പ് മറ്റേ ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പുകളൊക്കെ നിലനിന്ന് പോകുന്നത് എല്ലാ ദിവസവും ചിലപ്പോൾ അവര് വീഡിയോ കോൾ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡെയിലി അവർ രണ്ടോ മൂന്നോ തവണ വിളിക്കുന്നുണ്ടാവും. അത്തരം കോളുകളൊക്കെ മറുഭാഗത്തുള്ള ആൾക്ക് കൊടുക്കുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, എന്നെ ഇപ്പോഴും കെയർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ നമുക്ക് ഒരിക്കലും മടുക്കാത്തതായിട്ടുള്ള രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്, ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. അതിന് വളരെ വളരെ സന്തോഷത്തോടുകൂടി വിളമ്പി കഴിഞ്ഞാൽ വേണ്ടെന്ന് പറയാത്ത രണ്ട് കാര്യങ്ങളേ ഭൂമിയിലുള്ളൂ, ഒന്ന് ഭക്ഷണം, മറ്റൊന്ന് സ്നേഹം. അതാണ് എന്റെ ഒരു തിയറി. ഈ രണ്ട് കാര്യങ്ങളും അത്രയും മനസ്സറിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളും നോ എന്ന് പറയില്ല. മനസ്സറിഞ്ഞ് കൊടുക്കണത് മാത്രം, അതാണ് അതിന്റെ ഒരു പോയിന്റ്. ഓക്കെ, ഇപ്പോ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ തമ്മിലാണ് അത് സംഭവിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി, കുടുംബജീവിതം ആണെങ്കിലും ശരിയല്ല. അപ്പൊ ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ അഭിപ്രായ വ്യത്യാസങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്യാൻ സാധിക്കുന്നത്? അഭിപ്രായ വ്യത്യാസങ്ങൾ സത്യത്തിൽ വേണം തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു വീട്ടിലുള്ള ആളുകൾ തന്നെയാണെങ്കിൽ, ഇപ്പൊ അമ്മയുടെ മൂന്ന് മക്കളാണെങ്കിൽ പോലും അതിന്റെ ഇടയിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് രണ്ട് ഡിസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് വീടുകളിൽ നിന്ന് വരുന്ന ആളുകൾ എന്തായാലും ബോൺ ആൻഡ് ബോട്ടപ്പ് ആയിട്ടുള്ള പല സാഹചര്യങ്ങളിൽ വരുമ്പോ അവരുടെ ചിന്താഗതി അവരുടെ കാര്യങ്ങളൊക്കെ പലതും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ ആവുമ്പോ തീർച്ചയായും കോൺഫ്ലിക്ട്സ് ഉണ്ടാവുകയും ചെയ്യും. അടി പൊട്ടണം ഞാൻ പറയുകയാണെങ്കിൽ, പക്ഷെ ആ പൊട്ടുന്ന അടിയിൽ നിന്ന് അവര് എങ്ങനെ റിക്കവർ ചെയ്ത് വരുന്നു എന്നുള്ളതാണ് ആ ബന്ധത്തെ ദൃഢമാക്കുന്നത്. സാധാരണഗതിയിൽ സൈക്കോളജിസ്റ്റുകൾ പറയും, ഞാൻ സൈക്കോളജിസ്റ്റ് അല്ല, പക്ഷെ സൈക്കോളജിസ്റ്റുകൾ സാധാരണഗതിയിൽ പറയാം, ഒരു വിവാഹ ബന്ധം അല്ലെങ്കിൽ ഏതൊരു റിലേഷൻ ആണെങ്കിലും ആദ്യത്തെ മൂന്ന് വർഷത്തിനുള്ളിൽ അവർക്ക് ഇടയിൽ ഉണ്ടാവുന്ന വഴുക്കുകൾ എത്രയും പെട്ടെന്ന് തീർത്തെടുക്കാനായിട്ട് സാധിക്കും. കാരണം അത് അവരുടെ ഒരു ഗ്രോയിങ് സ്റ്റേജ് ആണ്. കാരണം ആദ്യമുള്ള കാലഘട്ടത്തിൽ നമുക്ക് മറുഭാഗത്തുള്ള വ്യക്തി പറയുന്നത് കേൾക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, നമ്മൾ നല്ലോണം കാതോർക്കും.
ഉണ്ടാവും. പക്ഷെ വർഷങ്ങൾ കഴിയുമോറും പിന്നെ അപ്പുറത്തുള്ള ആൾ പറയുന്നത് കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ലാത്ത കാര്യമാണ്. അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടക്കത്തിലേ ഉണ്ടാവുന്നത് അപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് ഞാൻ ഒരിക്കലും പറയില്ല പരസ്പരം കോംപ്രമൈസ് ചെയ്ത് പോകണം എന്നുള്ള വാക്ക് ഞാൻ ഒരിക്കലും യൂസ് ചെയ്യില്ല. കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞ വാക്ക് തന്നെ പ്രശ്നമാണ്. കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴെങ്കിലും ഒരു പ്രഷർ കുക്കർ പോലെ പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും. അതേസമയം നമ്മൾ കോംപ്ലിമെന്റ് ചെയ്ത് പോവാണെങ്കിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. റിലേഷൻ കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്നതിനേക്കാൾ അത്ര ഭംഗിയായിട്ടുള്ള ഒരു കാര്യം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ തന്നെ ഈ വഴക്കിടുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെ കുറിച്ച് കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം സാധാരണ പറയാറുണ്ട് വഴക്കിടുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും എടുത്ത് വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഓർത്തിരിക്കുക, ഇതൊക്കെ സാധാരണ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. വഴക്കിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? അതായത് ഈ ഇതിന് വഴക്ക് ഉണ്ടാകുമ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ എന്തൊക്കെ പറഞ്ഞാലും അവർ മാനസികമായിട്ട് രണ്ട് ടൈപ്പ് ആളുകളാണല്ലോ. സ്ത്രീകൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ ഒരു പ്രത്യേക സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും ക്ഷമിക്കും, പക്ഷെ ഒന്നും മറക്കില്ല. പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അത്. അവരൊന്നും മറക്കില്ല, ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൂട്ടിവെച്ച് അവസാനം ഒരു അഗ്നിപർവ്വതം പോലെ ഡുംന്ന് വെച്ചൊരു പൊട്ടലാണ്. അതേസമയം പുരുഷന്മാര് ആ സ്പോട്ടില് റിയാക്ട് ചെയ്യും, പിന്നീട് അവര് നാളത്തേക്ക് ആ സാധനങ്ങളൊന്നും എടുത്തു വെച്ച് പോകാറില്ല. അപ്പൊ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും പറയാനുള്ളത് അന്നാന്ന് പറഞ്ഞ് തീർക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊക്കെ വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ അന്താരാഷ്ട്ര പ്രശ്നമാണെങ്കിലും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അത് പറഞ്ഞു തീർക്കുറങ്ങാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. കാരണം നാളെ ഒരു രാവിലെ നാളെ ഒരു സുപ്രഭാതം നമ്മൾ കാണുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പില്ല. ഉറക്കം എന്ന് പറയുന്നത് ഒരിക്കലും ഉണരാത്തൊരു ഉറക്കമാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ. അപ്പൊ നമ്മൾ എന്നും എന്ത് വലിയ ഒഴുക്കാണെങ്കിലും ചെറിയ ഒഴുക്കാണെങ്കിലും അത് പറഞ്ഞ് ഒരു ഒരു കപ്പ് ചായക്ക് അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒരു മൂന്നാമതൊരാളിൽ ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കാന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ വൈഫിന്റെ വീട്ടിലെ ആളുകൾ അവരൊക്കെ നമ്മൾ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ അവരൊരിക്കലും അവരെപ്പോഴും സംസാരിക്കുമ്പോൾ ഏകപക്ഷീയമായിട്ടായിരിക്കും സംസാരിക്കുക. അവരവരുടെ ഭാഗത്തുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുക. അപ്പൊ അത് സംഭവത്തിനെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യുകയുള്ളൂ. പലപ്പോഴും ഇതുപോലെ തന്നെ ബന്ധങ്ങൾ ഫെയിലിയർ ആവുന്നത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കുമ്പോഴാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏറ്റെടുക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്ന അതും ഈ ബന്ധങ്ങൾ ബന്ധനങ്ങളാകുന്നതിൽ ഒരു വലിയ പ്രശ്നമല്ലേ? ഈ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഞാന് മുമ്പ് ഒരിക്കൽ കൂടെ എന്ന് പറയുന്ന ഒരു സിനിമയില് അത്രയേ പറഞ്ഞ ഒരു സെന്റൻസ് ഒരു ഒരു സിനിമ ഭാഗം ഞാൻ കൊടുക്കുകയാണ്. അതില് ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി അതിലെ പൃഥ്വിരാജ് അങ്ങനെ കാറ് കഴിക്കൊണ്ടിരിക്കുന്ന സീക്വൻസിൽ നസ്രിയയിലെ അനീതി കഥാപാത്രമാണ്. അപ്പോ നസ്രിയ അവിടെ പറയുന്ന ഒരു സംഭവമുണ്ട്, ഏത് ബന്ധമാണെങ്കിലും ഈ കാറ് കഴുകുന്നത് നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് കഴുകുന്നതെങ്കിൽ അത് നമുക്ക് പാഷനാണ്. ഈ കാറ് കഴുകണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു ഉത്തരവാദിത്വമാണ്. ഇപ്പൊ കുടുംബജീവിതത്തിലായാലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഓ പാർട്ട്ണർക്ക് വേണ്ടി ആ കാര്യം ചെയ്യണല്ലോ. ഈ ഉത്തരവാദിത്തം എന്ന് പറയുന്ന വേർഡ് തന്നെ ഉത്തരവാദിത്തം എന്ന് പറയുന്നതാണ് നമ്മളത് ഭയങ്കര ഒരു ഹെവി ആയിട്ടൊരു സംഭവമായിട്ട് കണക്കാക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഭാരപ്പെട്ട കാര്യമാണ്. സ്നേഹമാണ് അവിടെ രീതിയിൽ നിൽക്കേണ്ടത്. സ്നേഹത്തോടുകൂടി ചെയ്യുമ്പോൾ നമുക്കത് ഒരിക്കലും ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യില്ല. ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവേണ്ടതാണ്. അത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. സ്നേഹത്തിനെയും ഉത്തരവാദിത്തത്തിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തി കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പ്രശ്നമായിത്തീരുന്നത്. സ്നേഹത്തിന്റെ ഉള്ളിൽ ഓൾറെഡി അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉത്തരവാദിത്തം. അപ്പുറത്തിരിക്കുന്ന വ്യക്തിയെ ഹാപ്പി ആക്കി വെക്കുക, ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് കാര്യം തൊട്ടപ്പുറത്തിരിക്കുന്ന വ്യക്തിയെ ഹാപ്പി ആക്കി വെക്കേണ്ടത് വേറൊരാളുടെയും ഉത്തരവാദിത്തമായിട്ട് നമ്മൾ ഒരിക്കലും നടക്കാറില്ല. ഇപ്പൊ എല്ലാ റിലേഷൻഷിപ്പിലും ഫെയിലിയർ ഉണ്ടാവുന്നതിന്റെ പ്രധാന കാരണം അതാണ്. ഒരു പാർട്ണർ കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരാളുടെ മേലെ അവര് വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യണം. ഓ എന്നെ ഇങ്ങേര് സ്നേഹിക്കുന്നില്ല, ഇങ്ങേര് എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുകയാണ്, എന്തുകൊണ്ടാണ് അവർക്ക് വിഷമിപ്പിക്കാനും ഇങ്ങനെ പറ്റുന്ന എന്തുകൊണ്ടാ, നമ്മൾ അതിന്റെ താക്കോല് അവരെ കയ്യിൽ കൊടുത്തിരിക്കുക. നമ്മുടെ സന്തോഷത്തിന്റെ താക്കോല് അപ്പുറത്തേക്കാൻ ആളുടെ കയ്യില്ല. അതുകൊണ്ടാണ് അവർക്ക് നമ്മളെ വിഷമിപ്പിക്കാനും എല്ലാം ചെയ്യാൻ പറ്റുന്നത്. അതേസമയം നമ്മളെ സ്വന്തമായി സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ മാത്രം, അവിടെ ഈ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സെന്റൻസ് ഞാൻ ഉപയോഗിക്കും, നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പക്ഷെ ഈ റിലേഷൻഷിപ്പില് ഈ ഉത്തരവാദിത്തം എന്ന് പറയുന്ന കാര്യത്തില് ഡെഫിനറ്റ്ലി ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുന്ന സമയത്ത് ഇപ്പൊ മക്കളുണ്ട് വിചാരിക്കും, ആ മക്കളെ ഒന്നിച്ചു നോക്കേണ്ടത് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഒന്നിച്ചുള്ള ഉത്തരവാദിത്തമാണ്. അവിടെ ഉത്തരവാദിത്തം എന്ന് പറയുന്ന വാക്കിന് റിലവൻസ് ഉണ്ട്. ഓക്കെ, ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുക എന്ന് പറയുന്നതും ഒരു വലിയ കാര്യമാണല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ ഒരു ടോക്ക് തന്നെ അതിനെ കുറിച്ചിട്ടായിരുന്നു. നമ്മൾ ഉച്ചത്തിൽ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ വളരെയധികം ഉച്ചത്തിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത ടോക്കുകളിൽ ഏറ്റവും അധികം റീച്ച് വന്നിട്ടുള്ള അതായിരുന്നു, ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കേണ്ട, എനിക്ക് കേൾക്കാം. അതായത് നമ്മൾ കല്ല് കൂടുന്ന സമയത്ത് നമ്മള്
എന്താ പറയാ, എത്തിക്കുകൾ മുഴങ്ങുമാറ് അത്രയും ഉച്ചത്തിലാണ് നമ്മൾ അല്ലറി പൊളിച്ച് സംസാരിക്കുക. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് വളരെ ഓടിവിളായിട്ട് പറയാവുന്ന കാര്യം നമ്മൾ ഉറക്കവർക്ക് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ ഹൃദയങ്ങൾ ഒരുപാട് അകലെയാണ്, രണ്ട് ഹൃദയങ്ങൾ ഒരുപാട് അകലെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നത്. ഈ ഉച്ചത്തിൽ സംസാരിക്കുന്നത് എത്രത്തോളം മറുഭാഗത്തുള്ള വ്യക്തിനെ ഹേർട്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ ആ നേരത്ത് ചിന്തിക്കില്ല. കാരണം ആ നേരത്തെ വികാരമാണ് നമ്മുടെ മുന്നിട്ട് നിൽക്കുന്നത്, വിവേകമല്ല. ഈ വികാരം എന്ന് പറയുന്ന സംഭവം നമുക്കറിയാലോ, ഇന്റലിജൻസ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അത് ഈ ഇന്റലിജൻസ് കോഷ്യന്റും അതുപോലെ ഇമോഷണൽ കോഷ്യന്റും ഒരുപോലെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് മാത്രമേ പ്രാക്ടിക്കലി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ ഒരാൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഹൈപ്പ് ഉള്ള ആളാണെന്ന് വിചാരിക്കും, അയാൾക്ക് തൊട്ടേനും പിടിച്ചാലും മുഴുവൻ ദേഷ്യം വരികയാണെന്നുണ്ടെങ്കിൽ അയാളെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ടാക്ടിക്സ് നമ്മൾ തുടക്കം മുതലേ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ഏറ്റവും നല്ലത് ഒരാൾ അമ്മാതിരി ബഹളം വെക്കുന്ന സമയത്ത് മറ്റേയാള് നിശബ്ദമായ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം തല്ലുകൂടി തല പൊളിച്ച ഒരാൾ ബഹളം വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അയാളെ നിയന്ത്രിക്കാൻ ആ സമയത്ത് ഒരിക്കലും ശ്രമിക്കരുത്. അതുപോലെ തന്നെയാണ് ദേഷ്യം വരുന്ന വ്യക്തികൾ, ദേഷ്യം വരുന്ന വ്യക്തികൾക്ക് ആ സമയത്ത് ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, കണ്ട ആ സീനിൽ നിന്ന് അങ്ങ് മാറിപ്പോവാ, വേറെ ഏതെങ്കിലും മുറിയിൽ പോയി വാതിലടച്ച് മിണ്ടാണ്ടിരിക്കുക. ആ ബഹളമൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് അയാൾ ശാന്തമായി എന്ന് അറിയുന്ന സമയത്ത് നമുക്ക് ചെന്ന് സമാധാനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇമ്മാതിരി പരിപാടി ഇനി ശരിയാവില്ല എന്ന് പറയുകയോ ചെയ്യാം. തല്ലുകൊള്ളുന്ന നേരത്തല്ല, അത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് ആ സമയത്ത് മറുഭാഗത്തുള്ള പാർട്ണർ ഒരാൾ തീയാവുമ്പോ മറ്റൊരാൾ വെള്ളമാവുക എന്നൊരു ചൊല്ലുണ്ട്. ഒരാൾ കത്തി നിൽക്കുന്ന സമയത്ത് മറ്റൊരാൾ മിണ്ടാതിരിക്കുന്നതാണ് രണ്ടു കൂട്ടർക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ സ്നേഹം, അതിന്റെ പ്രകടനം, അതായത് കുടുംബജീവിതത്തിലാണെങ്കിലും ശരി കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും ശരി, സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ, തുറന്ന് പ്രകടിപ്പിക്കുന്നതിന്റെ ആവശ്യകത എത്രത്തോളമാണ്? സ്നേഹം എന്ന് പറയുന്നത് ചില ആളുകൾ പറയും ഈ കൊടുക്കാത്ത സ്നേഹം പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്ന് പറഞ്ഞാൽ പിശുക്കന്റെ ക്ലാവ് പിടിച്ച നാണയം പോലെയാണെന്നാണ് മാധവിക്കുട്ടി പറയുന്നത്. എത്ര അർത്ഥവത്തായ വരികളാണ്. കാരണം പ്രകടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സ്നേഹം എന്ന് പറയുന്ന സംഭവം കൊണ്ട് എന്താണ് അർത്ഥം? കാരണം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ്, എന്ത് കാര്യം? ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു നൂറുവട്ടം ഐ ലവ് യു എന്ന് പറഞ്ഞത് കൊണ്ടോ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് നൂറുവട്ടം പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് മാത്രം ഫീൽ ചെയ്യപ്പെടേണ്ട കാര്യമാണ്. മറുപടിയുള്ള ആള് ഞാൻ കെയർ ചെയ്യപ്പെടുന്നുണ്ട്, ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട്, ഞാൻ വാല്യൂ ചെയ്യപ്പെടുന്നുണ്ട്. സ്നേഹം എന്ന് പറയുന്നതും വാല്യൂ എന്ന് പറയുന്നതും രണ്ടും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഇലതരം ഒരാൾക്ക് മാത്രമേ നമ്മളെ സ്നേഹിക്കാനായിട്ട് കഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ റെസ്പെക്ട്, എവിടെ നമുക്ക് റെസ്പെക്ട് ഇല്ലാതാവുന്നോ അവിടെ നമുക്ക് എത്ര സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ എപ്പോഴും പറയും സ്നേഹത്തിൽ എപ്പോഴും റെസ്പെക്ട് എന്ന് പറയുന്ന എലമെന്റ് വളരെയധികമാണ്. ഇപ്പൊ പുറമേ ഒരു സദസ്സിലേക്ക് നമ്മൾ ഇപ്പോ ഭാര്യയും ഭർത്താവും കൂടി ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോവാണ്. ആ പറയുന്ന ഫംഗ്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യയെ തീർത്തും ആ ഭർത്താവ് അവഗണിക്കുകയാണെന്ന് വിചാരിക്കും. അതായത് സുഹൃത്തുക്കളെ കാണുമ്പോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരെ കാണുമ്പോ അല്ലെങ്കിൽ അവരുടെ ബന്ധു ജനങ്ങളെ കാണുമ്പോ ഭാര്യയെ തീർത്തും അവഗണിച്ചുകൊണ്ട് അയാൾ ആ പരിപാടിയിൽ ഗംഭീരമായി പങ്കെടുക്കുന്നു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ്, അവിടെ പുറത്തു വെച്ച് ഞാൻ അത് നിന്നെ അങ്ങനെ കാണിക്കേണ്ട കാര്യം എന്താണ്? നിനക്ക് അറിഞ്ഞുകൂടെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്, നിനക്ക് വേണ്ടിയല്ല ഞാൻ ഈ സമ്പാദിക്കണത്, നിനക്ക് വേണ്ടി വീട്ടിലേക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുതരുന്നില്ല എന്ന് ചോദിക്കുന്നതൊക്കെ വെറും മറ്റർ ബ്ലണ്ടറാണ്. കാരണം പുറമേ പോകുമ്പോഴും വീടിന്റെ അകത്ത് ഭാര്യയായിട്ടുള്ള ആള് പുറത്തു പോകുമ്പോഴും ഭാര്യ തന്നെയാണല്ലോ. അപ്പൊ അകത്ത് പ്രകടിപ്പിക്കുന്ന സ്നേഹം പുറത്തുകൂടി പ്രകടിപ്പിക്കാൻ പറ്റണം. ഓക്കെ, മാമിന്റെ അടുത്ത് എപ്പോഴും ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ത് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന മറുപടികൾ എന്താണ്, ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? എന്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം, മാം എങ്ങനെയാണ് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഞാൻ ഇത്രയും ദിവസങ്ങളുടെ ഇടയിൽ ഒരുപാട് ടോക്സിക് റിലേഷനെ കുറിച്ചും അങ്ങനെ പല കാര്യങ്ങൾ കേട്ടെങ്കിലും ഏറ്റവും അധികം ചോദിച്ച എന്റെ അടുത്ത് ചോദിച്ച ചോദ്യം എങ്ങനെയാണ് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരൊറ്റ മറുപടി ഉള്ളൂ, കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പിനെസ് ഈസ് ഫ്രം വിത്തിൻ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലാണ് സന്തോഷം വേണ്ടത്. ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരാളെ ആയിരുന്നില്ല. പത്ത് വർഷം മുമ്പ് ഞാൻ വിശ്വസിച്ചിരുന്നതും ഇപ്പോഴുള്ള സാധാരണ ആളുകളുടെ ചിന്താഗതി തന്നെയാണ്. എന്നെ സന്തോഷിപ്പിക്കേണ്ടത് എന്റെ ഭർത്താവാണ്, എന്നെ സന്തോഷിപ്പിക്കേണ്ടത് എന്റെ മക്കളാണ്, എന്നെ സന്തോഷിപ്പിക്കേണ്ടത് എന്റെ അമ്മയാണെന്ന് വിചാരിക്കുന്ന ഒരു സാധാരണക്കാരിയ ആളായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് മനസ്സിലായി ഈ സംഭവം വർക്കൗട്ട് ആവുന്നില്ല, കാരണം അവർക്കൊന്നും എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും പെരുമാറാൻ ഇവർക്ക് ആവുന്നില്ല. അപ്പൊ നമ്മളത് ഫ്രസ്ട്രേറ്റഡ് ആവും, ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എനിക്കാണെങ്കിൽ ഭയങ്കര പ്രഷർ കൂടുതലായിരുന്നു. പത്ത് വർഷം മുമ്പൊക്കെ എന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ 180 നിൽക്കുക, 180 ഏറ്റവും ലോവർ പ്രഷർ 110 അനുഭവപ്പെട്ടുന്ന ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്റെ ടൈം എന്നിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് വേണ്ടി അവരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൽപ്പരം സന്തോഷിക്കാനായിട്ട് ഒന്നുമില്ല. ഞാനാണെങ്കിൽ ഒത്തിരി സംസാരിക്കുന്ന ആളാണ്. അപ്പൊ എന്റെ കഴിവ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ച് ആ സംസാരത്തെ എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ വീഡിയോസ് മുഴുവൻ ഞാൻ പുറത്തേക്ക് പബ്ലിഷ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകളുടെ സ്നേഹവും സന്തോഷവും എനിക്ക് കിട്ടി. അതുപോലെ ഓരോ വ്യക്തികൾക്കും ഓരോ കഴിവുകളാവുണ്ടായിരിക്കും. ചില ആളുകൾക്ക് വീട്ടമ്മമാർക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയായിരിക്കും, ചിലർക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കഴിവ് എന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മുടെ ടൈം നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ള ആളുകൾക്ക്
നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം, പ്രാധാന്യം കൊടുക്കണ്ടെന്നല്ല, നമ്മൾക്ക് നമ്മളെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ ആളുടെ കയ്യിൽ താക്കോല് കൊടുക്കാണ്ട്, താക്കോൽ നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ടിരുന്ന ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്. അതാണ് എല്ലാവർക്കും ഞാൻ കൊടുക്കാറുള്ള ഉത്തരം. ടീച്ചർ, ഏറ്റവും അധികം ആളുകൾ ഇപ്പോ ടോക്സിക് റിലേഷൻഷിപ്പുകളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലമാണിതല്ലേ. ടീനേജേഴ്സ്, ഇപ്പൊ എനിക്ക് എന്റെ മോള് ഇപ്പൊ 19 വയസ്സായ മോള് എനിക്കുണ്ട്. അപ്പൊ എനിക്ക് ടീനേജേഴ്സിന്റെ പൾസ് ശരിക്കും അറിയാനായിട്ട് പറ്റും. അപ്പൊ ടീനേജേഴ്സ് അധികം കുട്ടികൾ എന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം വില കുറച്ച് കാണാറില്ല. കാരണം ആ കുട്ടികളെ സംബന്ധിച്ച്, 19 വയസ്സ് 18 വയസ്സുള്ള കുട്ടികളെ സംബന്ധിച്ച് അതാണ് ലോകത്തിന്റെ അവസാനം എന്നാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്റെ അടുത്ത് ഈ റിലേഷൻഷിപ്പ് ആയി, ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയുന്ന കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ ഇക്കണ്ട കാലം മുഴുവൻ വളർത്തി വലുതാക്കി അപ്പനും അമ്മയെക്കാളും ഉള്ള പ്രാധാന്യമൊന്നും ഇന്നലെ കണ്ട ആ ഒരു റിലേഷനിലുള്ള ആൾക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ വരും. നമ്മളെ വിട്ടുപോകുന്നതാണെങ്കിൽ നമുക്കുള്ളതല്ല എന്നാണ് അർത്ഥം. ഇപ്പൊ സുഹൃത്തുക്കൾക്കിടയിലുള്ളതും കുടുംബജീവിതത്തിലുള്ള മേഖലയൊക്കെ നമ്മൾ ഏകദേശം സംസാരിച്ചു പോയി. ഇതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. നമ്മുടെ ഓഫീസുകളിൽ സബോർഡിനേറ്റേഴ്സ് ആവാം, കൊളീഗ്സ് ആവാം, ഇവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ, അതും ഈ ഈ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമായിട്ട് തോന്നുന്നു. അപ്പൊ എങ്ങനെയാണ് നിഷാജിയുടെ ഒരു കാഴ്ചപ്പാട്, ഓഫീസ് റിലേഷൻഷിപ്പിൽ മേലുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? അത് പ്രത്യേകിച്ച് ഇപ്പൊ ഞാനൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്, അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് പറ്റും. നമ്മുടെ അനുഭവമാണല്ലോ നമ്മുടെ ഗുരു. അപ്പൊ അങ്ങനെയുള്ള സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കാരണം ഗവൺമെന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ജോബിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അതിന്റെ ഇടയിൽ വരുന്ന ഇക്വേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ സെൽഫ് ഫിനാൻസിങ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൂപ്പുകളിലും മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന സംഭവം ഈഗോ ആണ്. ഒരാള് വേറൊരാളെക്കാളും കുറച്ച് ബെറ്റർ ആയി പെർഫോം ചെയ്തു എന്ന് എന്ന് തോന്നിയാൽ കഴിഞ്ഞു. കാരണം പിന്നെ നമ്മൾ ആ ക്രൗഡിൽ പിന്നെ നമ്മൾ ഒറ്റപ്പെടുകയും, അതായത് നമ്മുടെ കൂടെ ഉള്ള ആളുകൾക്ക്, നമ്മുടെ കൂടെയുള്ള കൊളീഗ്സിന് തോന്നാണ് ഓ പേർക്ക് ഇന്ന ആളോട് കൂടുതൽ താല്പര്യമുണ്ടല്ലോ, ഇവളോട് ആൾക്ക് കുറച്ച് കൂടുതൽ താല്പര്യമുണ്ട്, ചിലപ്പോൾ ഒരു പക്ഷെ ഒരു ഇൻക്രിമെന്റ് കിട്ടാം, അല്ലെങ്കിൽ ഭാവിയിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ പൊസിഷനിലേക്ക് പോകാം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അതുവരെ ആ സ്റ്റാഫ് റൂമിൽ ഉണ്ടായിരുന്നിട്ടുള്ള ടീച്ചർമാർ തമ്മിൽ അത്ര വലിയ രസമില്ലെങ്കിലും, ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ അവരൊക്കെ തമ്മിൽ അങ്ങ് കൂട്ടായിട്ട് നമ്മളങ്ങ് കംപ്ലീറ്റ്ലി ഒറ്റപ്പെടുത്തും. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള സംഭവമാണ് അത്. കാരണം നമ്മൾ ഒന്നിനും വേണ്ടിയും ആയിരിക്കില്ല, നമ്മൾ ഇത്തിരി കൂടുതൽ കുറച്ചൊരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഉണ്ടാവാറുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് ആളുകൾ കരുതി കൂട്ടി നമ്മളൊന്നും ചെയ്യുന്നതല്ല, ആളുകൾ പെട്ടെന്നൊന്നും ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കൂടെയുള്ള ആളുകൾക്ക് തോന്നാണ് ഓ ഇതെന്ത് കുറിച്ച് ഓവർ സ്മാർട്ട് ആണല്ലോ, അല്ലെങ്കിൽ മറ്റേ അവിടെയുള്ള ആളുകളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി എന്ത് കൂടുതൽ ചെയ്യുന്നതാണോ എന്നൊക്കെ ഒരു ഫീൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഈഗോ വർക്കൗട്ട് ആവും. അപ്പോ അതുപോലൊക്കെ തന്നെയായിരിക്കും എല്ലാ ആളുകളുടെയും ഉണ്ടാകുന്ന ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. കാരണം ഈ പറയുന്ന സുപ്പീരിയേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കുറെ ആക്രോശങ്ങളും സബോർഡിനേറ്റ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളും ഇതൊക്കെ കൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓഫീസ് ആംബിയൻസ് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം അധികം ഓപ്പണപ്പ് ആവാതിരിക്കുക എന്നുള്ളതാണ്. അധികം ഓപ്പണപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല ഈ പറയുന്ന ഇന്ന് നമ്മുടെ ഇവിടെ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ നാളെ നമ്മളെ ചതിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണത്. തൊട്ടപ്പുറത്തുള്ള നമുക്ക് നമുക്ക് എപ്പോഴും സേഫായിട്ട് നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ശത്രുവിനെ പേടിക്കണ്ട, പക്ഷെ നാളെ നമ്മളെ തള്ളി പറയാൻ പോകുന്ന മിത്രത്തെ നമ്മൾ പേടിക്കണം. കാരണം നമ്മുടെ കയ്യിലുള്ള ഫുൾ രഹസ്യങ്ങളും അവരുടെ കയ്യിലായിരിക്കും. അപ്പൊ അത് പ്രത്യേകിച്ച് ഓഫീസ് ആംബിയൻസിലൊക്കെ നമ്മൾ അത്ര അങ്ങോട്ട് നമ്മളെ കുറിച്ച് കൂടുതൽ ഓപ്പണപ്പ് ആവാതിരുന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ആ ജോലി പോയാലും നമ്മുടെ കരിയർ നഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ രഹസ്യങ്ങളും അറിയണവര് ഭാവിയിൽ നമ്മൾ പോകുന്ന പിന്നെ ജോയിൻ ചെയ്യാൻ പോകുന്ന ജോലി സ്ഥലത്തെ ജോലിക്ക് പോലും ഇവരൊരു ഭീഷണി ഉണ്ടാക്കാം സാധ്യതയുണ്ട്. ശരിക്കും ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പാണല്ലോ ഏറ്റവും അധികം ചർച്ചയിലേക്ക് വന്നത്. പിന്നെ ഇപ്പൊ ഏറ്റവും റെലവന്റ് ആയിട്ട് ഈ ടോക്സിക് റിലേഷനിൽ നിൽക്കുന്ന, പണ്ടൊക്കെ നമ്മൾ പോസസീവ്നെസ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടിരുന്നെങ്കിൽ, ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരുപക്ഷെ വേർഡ് ഇപ്പൊ വന്നതായിരിക്കും, ഈ സംഭവം അനുഭവിച്ച ആളുകൾക്ക് മുമ്പും ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കും. അവർ ഈ ടോക്സിക് റിലേഷനിലുള്ള അപ്പുറത്തുള്ള ആൾക്ക് ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അവര് കൂടെ ഇല്ലതാണ്. മറുഭാഗത്തുള്ള വ്യക്തിനെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക, കൂടെ ഉണ്ട് എന്നുള്ള ഒരു വെറുതെ ഒരു ഡയലോഗ് പറയാ, പക്ഷെ കൂടെ ഇല്ല. അപ്പോ അപ്പുറത്തുള്ള ആൾക്ക്, റിലേഷനിലുള്ള ആൾക്ക് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആകുമ്പോൾ അവർ ആകെ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന അവസ്ഥ. എന്റെ അടുത്ത് അങ്ങനെ പലരും വന്ന് ചോദിക്കാറുണ്ട്, ടീച്ചർ എന്താ ചെയ്യേണ്ടത്, ഇനി അങ്ങനെ തിരിച്ചു വരാൻ വല്ല സാധ്യതയുണ്ടെന്ന് ടീച്ചർക്ക് തോന്നുന്നുണ്ടോ? സംഭവം മൊത്തം ബ്ലോക്ക് ചെയ്തിട്ട് ആൾ പോയിരിക്കുകയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മറ്റൊരു കാര്യങ്ങളും അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്.
പ്രത്യക്ഷത്തിൽ ബ്ലോക്ക് ചെയ്ത് പോയി എന്ന് കാണിക്കുകയും എന്നാൽ ബ്ലോക്ക് ചെയ്ത് പോവാതിരിക്കും. ഞാൻ അങ്ങനത്തെ സംഭവമാണ് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള. അപ്പൊ എന്തായാലും റിലേഷൻഷിപ്പിന്റെ പല തരങ്ങൾ പല രീതികൾ എല്ലാം പ്രത്യേകിച്ച് സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു നിങ്ങളെ. തീർച്ചയായും എക്സ്പീരിയൻസിലൂടെ പറയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ഒതന്റിസിറ്റി ഉണ്ടല്ലോ. കാരണം നമ്മൾ ബുക്ക് വായിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. രണ്ടും ഡിഫറെന്റ് അല്ലേ. എന്തായാലും ഇനിയും ലുലു സ്മാർട്ട് ടോക്കിന്റെ അതിഥിയായിട്ട് എത്തണം. വളരെ വിശാലമായിട്ട് വിശദമായിട്ട് സംസാരിച്ചു, ഒരുപാട് സന്തോഷം കേട്ടോ. ഈ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട്. അപ്പൊ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ബൈ ബൈ ബൈ.